സ്നേഹം നിറഞ്ഞവരെ, തോമാസ് ലിഹായെ ഓർക്കുന്ന തോമാസ് ലിഹായിലൂടെ യേശുവിരുടെ വിശ്വാസം ധ്യാനിക്കുന്ന ഇന്ന ദിവസം, ഈ ദുഃഖാന തിരുനാൾ ദിവസം, നമുക്ക് ഏറെ സന്തോഷത്തോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ ദൈവത്തിന് നമ്മളോടുള്ള വലിയ സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ളൊരു ദിവസമാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിന് തൊട്ടടുത്ത നാളുകളിൽ തന്നെ യേശുവിൻ്റെ വിശ്വാസം സ്വീകരിക്കാനും അതിൽ വളരാനും ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പദ്ധതി ഉണ്ടായത്. അത് ലോകത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭ്യമായ ഒരനുഗ്രഹമാണ്. ഇത്രയും ദൂരത്ത് ആയിരുന്നിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാരാൽ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് നേരിട്ട് വിശ്വാസം സ്വീകരിച്ച് അതിൽ വളരാനുള്ള അനുഗ്രഹം കിട്ടിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അത് നമുക്കുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിലും ഈ വിശ്വാസം പ്രഘോഷിക്കുക എന്നത് വലിയ ഉത്തരവാദിത്വമാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച്, ഓരോ കാലഘട്ടത്തിലെയും സ്വഭാവമനുസരിച്ച് വിശ്വാസം പ്രഘോഷിക്കാനുള്ള വലിയൊരു കടമയാണ് തമ്പുരാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുക. അപ്പം ആ ഒരു തലം കൂടി നമുക്ക് ഓർക്കാം. ദൈവമേ, തമ്പുരാൻ്റെ അപരിമേയമായിട്ടുള്ള സ്നേഹത്താൽ, കാരുണ്യത്താൽ യേശുവിൻ്റെ വിശ്വാസം, ആ ഒരു ധാർമ്മികത, ദൈവം സ്നേഹമാകുന്നു, പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അനുഗ്രഹം, വിവേകം, ഇതെല്ലാം നൽകി തമ്പുരാൻ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു. ദൈവമേ നന്ദി. മുന്നോട്ടും ഈ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യവും സ്നേഹവുമുള്ള ഒരു സമൂഹമായി യേശുവിന് സാക്ഷ്യം നൽകുന്ന തലമുറകളെ രൂപപ്പെടുത്താൻ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും അനുഗ്രഹവും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദുഃഖാന എന്ന് പറയുന്നത് ഓർമ്മ എന്നാണ് അതിനർത്ഥം. എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? തോമാസ് ലിഹായുടെ ജീവിതം, തോമാസ് ലിഹ വിശ്വാസം പ്രഘോഷിക്കുന്നത്, നമ്മുടെ ചരിത്രം, എൻ്റെ ചരിത്രം, എൻ്റെ സമൂഹത്തിൻ്റെ ചരിത്രം, എല്ലാം നമ്മൾ ഓർക്കേണ്ട സത്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നമുക്ക് ഒത്തിരിയേറെ നന്ദി പറയാനുള്ള ഒരു സാഹചര്യമാണിത്. അതുപോലെ തന്നെ ഈ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് ഒരു രക്ഷാകര സ്വഭാവമുള്ളതാണ്. അതേത് ചരിത്രമായാലും പിന്നെ ചരിത്രം നിർമ്മിക്കപ്പെടുകയും അപനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചുറ്റുപാടുകളിലും രാഷ്ട്രീയക്കാരും പല നേതാക്കന്മാരും പല വ്യത്യസ്ത അജണ്ട ഉള്ളവരും, പക്ഷെ യാഥാർത്ഥ്യത്തില് ചരിത്രം, ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സാൽവിഫിക്, രക്ഷാകരമാണ്. കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനും പ്രപഞ്ചവും, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഹോൾ ഓഫ് ദി യൂണിവേഴ്സ്, ഇറ്റ് ഹാസ് ടു റീച്ച് ജീസസ്. രക്ഷാകര ചരിത്രത്തിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടാം വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും, എന്തിനു വേണ്ടിയാണ് രണ്ടാം വരവിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ, സൃഷ്ടവസ്തുക്കൾ മുഴുവൻ യേശുവിലൂടെ ദൈവത്തിൽ എത്തിച്ചേർന്ന് പൂർണ്ണത പ്രാപിക്കണം. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ്, എയിം ഓഫ് ഹിസ്റ്ററി. അപ്പോൾ രക്ഷാകരമാണ് ചരിത്രം എന്ന് പറയും. ഇനി ഈ ചരിത്രത്തെ നമ്മളെങ്ങനെ അനുഭവിക്കുന്നു? അതും എൻ്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ, എൻ്റെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, എൻ്റെ സഭയിലേക്ക് നോക്കിയാൽ, എൻ്റെ ഇടവകയിലേക്ക് നോക്കിയാലെല്ലാം ഈ ചരിത്രത്തിൻ്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഡൽഹിയിലെ സാഹചര്യത്തിലൊക്കെ ആകുമ്പോൾ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ, ശരിക്കും ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വിശ്വാസത്തിൽ സുരക്ഷിതരായിട്ട് പിടിച്ചു നിർത്തുന്നത്, ഓരോ പ്രതിസന്ധിയിലും ഈ വിശ്വാസം ജീവിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇന്നലകളിലുണ്ട്. അത് തമ്പുരാൻ നമ്മളെ വളർത്തുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യം വന്നു, ഈ വിശ്വാസ സമൂഹമായിട്ട് പ്രാർത്ഥനയിൽ സഹായിച്ച്, വേദനിക്കുന്നവന് സഹായ ഹസ്തം നീട്ടിക്കൊണ്ട് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും എല്ലാം മുന്നോട്ട് പോകുന്നു. ഇത് ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകലാണ്. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഈ വിശ്വാസ സമൂഹമായിട്ട് നിന്ന് കൂട്ടായ്മയിൽ വിശ്വാസം പ്രഘോഷിച്ച് ആരാധിച്ച് ദൈവത്തിനോടൊക്കെ നമ്മൾ മുന്നോട്ട് ചൂടുവെക്കുകയാണ്. അപ്പം ഈ അനുഭവം, വിശ്വാസം പ്രഘോഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ്.
നമുക്കറിയാം നിശേഷം സംശയത്തോടു കൂടി നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യവും ഇന്ത്യയിലെ വ്യാപകമാകുന്ന ഡിവിഷനും കമ്മ്യൂണൽ ചിന്താഗതികളും ടെററിസ്റ്റ് മെൻറ്റാലിറ്റീസും പൊളിറ്റിക്കൽ ഡിവിഷൻസും എല്ലാം നമ്മെ കൊണ്ടുവരുന്നത് യെസ് This is the right time, this is the right place to proclaim Jesus, the morality that he has given to us. Nammilu namukku velippeduthi thanna Yeshuvinte dharmigatha, Yeshu devam ennu parayana sneham, pidavu aya devam ee satyam ഈ ലോകത്തോട് പ്രഘോഷിക്കേണ്ട സമയവും സ്ഥലവുമാണിത്. അപ്പോൾ ഈ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുറ്റുപാടുകളിലും പ്രതിസന്ധികൾ ഏറെയുണ്ട്. എഥയിസം ഉണ്ടാകാം, ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാത്ത യേശുവിനെ ബോധപൂർവം കളിയാക്കുന്ന മാധ്യമ നിരകളുണ്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പല അധികാര സങ്കേതങ്ങളും ഉണ്ടാകാം. പക്ഷേ എൻ്റെ കടമ ഞാൻ അനുഭവിച്ച ഒരു വിശ്വാസ സത്യം അത് പ്രഘോഷിക്കാന്ന്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഇപ്പം നമ്മുടെ ഇടവകയിലേക്ക് തന്നെ നോക്കിയാൽ, തമ്പുരാൻ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക്. 10-25 വർഷമായിട്ട് ഇവിടെ ഒരു ഇടവക രൂപപ്പെട്ടു. അതിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും അതിലൊത്തിരിയേറെ പേര് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഒത്തിരിയേറെ പേരുടെ ഹാർഡ് വർക്ക്. അതിലൂടെ ഇവിടെ ഒരു വിശ്വാസ സമൂഹം വളരുകയായിരുന്നു. ഇവിടെ മൈഗ്രൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി രൂപം വന്നു, സ്കാറ്റേർഡായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവക്കാർ, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി. ഈസ് എ വെരി മിനിസ്ക്യൂൾ മൈനോറിറ്റി, വളരെ വളരെ നോമിനലായിട്ടുള്ള ചെറിയ ഒരു സംഖ്യയാണ്. 10-200 പേര് അല്ലെങ്കിൽ 1500 പേരെന്ന് പറയുന്നത് ഈ ഒരു ദേശത്ത് വളരെ ചെറുതാണ്. പക്ഷേ യേശു എന്ന് പറയുന്ന ഈ അൾത്താരയുടെ അല്ലെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ഈ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പരസ്പരം സഹായിച്ച് സഹകരിച്ച് നമ്മൾ ഈ പറഞ്ഞത് 10-25 വർഷമായിട്ട് എന്തുമാത്രം തരത്തിലുള്ള പ്രോഗ്രസ്സാണ്. അതൊരു പള്ളി എന്ന് പറയുന്നത് മാത്രമല്ല, ദിസ് ഇസ് എ ഫിസിക്കൽ സ്ട്രക്ചർ നോ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മിൽ രൂപപ്പെട്ട ഒരു കൂട്ടായ്മ, സ്നേഹം, പങ്കുവയ്പ്പ്, നമ്മുടെ തലമുറകളെ നമ്മൾ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്, നമ്മുടെ പ്രാർത്ഥനകളും ആകുലതകളും എല്ലാം ഈ അൾത്താരയുടെ ചുറ്റുമിരുന്ന് നമ്മൾ ജീവിക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത് നല്ല രീതിയിൽ കാറ്റഗീസം കൊടുക്കാനും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് സാധിക്കാവുന്ന തരത്തിലുള്ള നമ്മുടെ ചിന്താഗതികളിലെ നമ്മുടെ കഴിവുകളും അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമ്മളെല്ലാവരും കൂടി സഹകരിച്ച്. അപ്പോൾ ഒരു സഭയുടെ തന്നെ ഈ പറഞ്ഞില്ലേ ചരിത്രത്തിൻ്റെ പുരോഗതിയുടെ സ്വഭാവം നോക്കുക, നമ്മളെല്ലാവരും പങ്കുവെച്ച് വിശ്വാസം പ്രഘോഷിച്ച് തലമുറകളെ കൂടി യേശുവിൻ്റെ സ്നേഹത്തിൽ, അത് സുരക്ഷയാണ്, അത് ധാർമ്മികമായിട്ടുള്ളൊരു ബോധ്യമാണ്, അത് വിവേകമാണ്. ആ വഴിയിലൂടെ തന്നെ നമ്മൾ അനുഭവിച്ച സത്യത്തിലൂടെ തന്നെ നമ്മൾ വരും തലമുറയെയും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ഈ ചരിത്രം ഞാൻ ഇനിയും ജീവിക്കാൻ ഓർക്കാൻ കടപ്പെട്ടതാണ്. അപ്പം നമുക്കറിയാം പഴയ നിയമത്തിൽ പെസഹ സമയത്ത് ദൈവം തന്നെ ഇസ്രായേലുകാരോട് പറയുകയാണ്, പെസഹ അന്ന് കട്ടിലപ്പടിയിൽ ആടിൻ്റെ രക്തം വീണ കഥകളുണ്ട്, നിങ്ങൾ അപ്പം ഭക്ഷിച്ച കഥകളുണ്ട്, നിങ്ങൾ കുടുംബത്തോടൊന്നിച്ച് എക്സോഡസ് പുറപ്പാട് യാത്ര ചെയ്ത കഥകളുണ്ട്. നിങ്ങൾ ഓർക്കണം, ഓർക്കുക മാത്രമല്ല വരും തലമുറകളെ ഓർമ്മിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം. അപ്പം ഈ ഇതൊരു ഒരു ഐഡൻറ്റിറ്റി ഫോർമേഷനാണ്. പ്രത്യേകിച്ച് ഈ ഡൽഹിയിലെ ജീവിതത്തിലൊക്കെയും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് മക്കൾക്കൊക്കെയും വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കോൺഫ്ലിക്റ്റ് ഇവിടെയുണ്ട്. ഏത് തരം ഒരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി ഓരോരുത്തർക്കും ഉണ്ട്, വളരെ മേജറായിട്ടുള്ള ചില ബോധ്യങ്ങൾ, അതുപോലെ തന്നെ പല സമൂഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെയൊക്കെ. പക്ഷേ അവിടെ ഈ ഇവിടെയുള്ള കുട്ടികൾക്ക്, നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അവർ ഒരിക്കലും ഡൽഹിക്കാരാകുന്നില്ല അവരുടെ സ്വഭാവത്തിലും ചിന്താഗതികളിലും, അതുപോലെ തന്നെ അവർ മലയാളികളും ആകുന്നില്ല, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ മേഖല വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി കോൺഫ്ലിക്ട്സ് നമ്മുടെ കുട്ടികളിലുണ്ട്, നമ്മുടെ വരും തലമുറകളിലും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അവരുടെ പ്ലാനുകളിലും എല്ലാം അത് വിസിബിളാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ചിന്താഗതി മാത്രമല്ല, അത് അവരുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നുണ്ട്, മുന്നോട്ടുള്ളവരുടെ യാത്രകളെ, ജോലിയെ, എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ചിന്താഗതിയെ, കുടുംബത്തോടൊപ്പം എങ്ങനെ ആയിരിക്കണം, കുടുംബത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, മൈ ഫിസിക്കൽ നിയർനെസ്, പ്രസൻസ് ഇൻ മൈ ഫാമിലി എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ബോധ്യങ്ങളിൽ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് ഇവിടെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ പറഞ്ഞില്ലേ തമ്പുരാന്റെ വലിയ സ്നേഹത്തിന്റെ പേരിലാണ് ആദ്യ നൂറ്റാണ്ടിൽ, ആദ്യ ദിവസങ്ങളിൽ തന്നെ യേശുവിന്റെ മരണത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ, വി ക്യാൻ ജസ്റ്റ് കൗണ്ട് ദ ഡേയ്സ്, അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് വിശ്വാസം നമുക്ക് നൽകി. കാരണം അത്രമാത്രം എന്നെ
എൻ്റെ ഈ കുടുംബത്തെ, എൻ്റെ ഈ സമൂഹത്തെ, എൻ്റെ ഈ നാടിനെ ദൈവം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. ദാറ്റ് മീൻ എന്നിൽ നിന്ന് ദൈവം ഈ പറഞ്ഞില്ലേ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യമുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷിയായിട്ട് ഒരാളെ ദൈവം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താൻ, അതിൽ നിന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ജോലിയെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലായിരിക്കുന്നതിനെക്കുറിച്ചും കൂട്ടായ്മ വളർത്തുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ബോധ്യങ്ങൾ നമ്മുടെ മക്കളിൽ രൂപപ്പെടണം, തലമുറകളിൽ രൂപപ്പെടണം. അപ്പം ഇതൊക്കെയും ഇന്നത്തെ നമ്മുടെ ഒരു 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 കടമയാണ്. അപ്പം നമുക്ക് ഈ ദിവസം ദൈവത്തിന് നന്ദി പറയാം. ഈ തോമസ് ലീഹായും നോക്കുക, ഈ പറഞ്ഞ ഒരു ഒരു വ്യക്തിപരമായ വളർച്ച വ്യക്തമായിട്ട് കാണാം. തോമസ് ലീഹ ആദ്യം സംശയിക്കുന്നു, പിന്നീട് തമ്പുരാൻ തന്നെ ഒരനുഭവമാക്കി നൽകുന്നു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, വിശ്വാസാനുഭവം. പിന്നെ ഈ വിശ്വാസാനുഭവത്തിൽ നിന്ന് അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു 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 ബോധ്യം, എസ് ഹു ഐ ആം, ഞാൻ ആരാണ് എന്ന് പറയുന്ന ബോധ്യത്തിലേക്ക്, വ്യക്തതയിലേക്ക് തോമസ് ലീഹായെ നയിച്ചു. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞില്ല ആ ബോധ്യം, ആ ഒരു ഐഡൻറ്റിറ്റി അദ്ദേഹം ക്ലെയിം ചെയ്യുകയാണ്. ഹി ഓൺസ് ഇറ്റ്, ദെൻ ഹി മൂവ്സ്, ഹി ഹാസ് എ ഡയറക്ഷൻ. പിന്നെ ഇപ്പം ഇന്ത്യയിലേക്ക് വന്നു, ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് കാണാമെന്നൊക്കെ പറയുന്നു, പല ദേശങ്ങളിലേക്ക് പോയി, ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയി. നോ വറി, there is no confusion what he is and what I am ennulladine kurichu pinne Thomas leeku samshayilla samshayathinu vagupilla adayith adeham yeshuvine anubhavichu kaniyappol adehathilulla oru oru bodhyam njan aaraanu ennu parayna bodhyam evada poyalum edu kaalavasthayile jeevichalum edu samoohathil jeevichalum adehathinu no confusion അത് അദ്ദേഹത്തെ നയിക്കുകയാണ്, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഈ ഒരു വിശ്വാസ ബോധ്യം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു തരത്തിൽ നമ്മുടെ വിശ്വാസം പകർന്നു നൽകാം. ദുഃഖറാന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ചരിത്രം, എൻ്റെ തന്നെ ഇന്നലകൾ, എൻ്റെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം ഞാൻ ഓർമ്മപ്പെടണം. അതിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. തോമസ് ലീഹായിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന് നന്ദി പറയാം.